പിന്നെ ഇവിടെ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, അബ്ദുസ്സലാം സുല്ലമി സംഘടനയിൽ നിന്ന് വേറിട്ട് പോയതിന് ശേഷം പ്രത്യേകം ഹദീസ് നിഷേധിച്ചിട്ടുണ്ടോന്ന. അത് ശരി, പണ്ടൊരു വക്കീലിന്റെ ഒരു ചോദ്യം, എടോജന്റെ ഉമ്മാനെപ്പോഴും തല്ലാറുണ്ടോ? അപ്പൊ ഇല്ലാന്ന് മറുപടി. പോരെ, എങ്ങനെയുണ്ട് ഇവന്റെ ചോദ്യം? എങ്ങനെയുണ്ട് ചോദ്യം? വലിയ ബുദ്ധിജീവിയായിട്ട് കയറു ഊരി വിട്ടിട്ട് കാണുന്നിടത്തേക്ക് ഒക്കെ ഞാൻ പറയുന്നില്ല, അങ്ങനെ ഇരച്ചു കയറിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കൂട്ടത്തില് നല്ല ആളെ വിട്ടിട്ടുള്ളത്. സംഘടന പുലർന്നതിന് ശേഷം പുതുതായിട്ട് വല്ലതും നിഷേധിച്ചിട്ടുണ്ടോ? വക്കീലിന്റെ ചോദ്യം എന്ന് പറയാറേ ഉള്ളൂ. ഇതിപ്പോ എന്താ വെച്ചാൽ, ആ ചോദ്യത്തിന് വക്കീല് പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് കൊടുത്തത്. മാനെ തച്ചു മകൻ എന്ന് പറഞ്ഞിട്ടാ കേസ്. അപ്പൊ വക്കീലിന്റെ ചോദ്യം, മറ്റേ വക്കീല് സ്വന്തം വക്കീല് മകന് പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ തച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞാ മതി എന്നാ. ഇതാ പറയാന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തെ വക്കീലിന്റെ ചോദ്യം, ഇപ്പോഴും തല്ലാറുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇതുവരെയും തച്ചിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അബ്ദുസ്സലാം സുല്ലമി ഹദീസ് നിഷേധിയാണ് എന്ന് സമ്മതിച്ചില്ലേ? ഞാൻ എവിടെ നിഷേധിച്ചത് മൂപ്പര് ചോദിക്കുന്നുണ്ട്. അനസ് മൗലവി ഇവിടെ കാണിച്ചു തരും, അദ്ദേഹത്തിന്റെ അടുക്കൽ അതൊക്കെ ഉണ്ട്. ഞാൻ 60 ഹദീസ് നിഷേധിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് എന്തേ പറ്റിയത്? കേന്ദ്രമിന് എന്താ അതുകൊണ്ട് ദോഷം പറ്റിയത് എന്ന് അബ്ദുസ്സലാം സുല്ലമിന്റെ പ്രസംഗത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ 60 ഹദീസ് മൂപ്പര് നിഷേധിച്ചു എന്ന് മൂപ്പരെന്നെ പറയാം. പിന്നെ ഇനി പുതിയത് വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രബോധനം 2007 ഹദീസ് സ്പെഷ്യൽ പതിപ്പെടുത്ത് മറിച്ചു വെക്കുക. അതില് മൂപ്പര് 60 ഹദീസുകളെ പറ്റിയിട്ട് ബുഖാരിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തതിൽ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ വരെ അതിലുണ്ട്. ഞാനത് സ്വീകരിക്കുന്നുമില്ല, ഞാനത് തള്ളുന്നുമില്ല. ഈ ഹദീസിനെ വിമർശിച്ചതേ ഞാൻ തള്ളുന്നുമില്ല, ഞാൻ സ്വീകരിക്കുന്നുമില്ല എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പര്. എന്നിട്ട് ബുഖാരിയിലെ വിമർശന വിധേയമായ ഹദീസുകൾ ഇതൊക്കെയാണ്. ഇവന് എന്തിനാ അത് ജനങ്ങൾക്കിടയിൽ എഴുതി പുറത്തിറക്കിയത്? എന്തിനാ ഇറക്കിയത്? ഇത് നല്ല ഹദീസാണ് സ്വീകരിച്ചോളി എന്ന് പറയാനോ? അതല്ല മോശപ്പെട്ടതാണ് സ്വീകരിക്കണ്ടെന്ന് പറയാനോ? സ്വീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, സ്വീകരിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്താ നിങ്ങൾ പറയണത്? എന്താ നിങ്ങൾക്ക് ഈ സമുദായത്തിനോട് പറയാനുള്ളത്? ഹദീസ് പുതുതായിട്ട് നിഷേധിച്ചത് ഈ കാണുന്ന ഈ പുതിയ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. മൂപ്പര് സ്വീകരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, ആ ഹദീസിന് അദ്ദേഹം നിഷേധിച്ചത് എന്താണെന്നറിയോ? പുതിയ ചില പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ്. അനസ് മൗലവി ഇവിടെ വിശദീകരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ ഹദീസ് നിഷേധിക്കുവാനുള്ള കാരണമായി മൂപ്പർ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. ഈ ഹദീസ് ഏറ്റവും പ്രബലമായ ഹദീസുകൾക്കും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്കും അനുഭവജ്ഞാനത്തിനും ശാസ്ത്ര തത്വത്തിനും എതിരായ ഹദീസാണ്. സഹിഹായ ഏത് ഹദീസിനാണ് ഇത് എതിരാകുന്നത്? ഒരൊറ്റ ഹദീസിനും ഇത് എതിരല്ല. അതേപോലെ തന്നെ മതത്തിന്റെ ഏത് അടിസ്ഥാന തത്വത്തിന് എതിരാകുന്നത്? എതിരല്ല. പിന്നെ പറഞ്ഞത് മൂപ്പര ബുദ്ധിക്കെതിരാണ്, ശാസ്ത്രത്തിനും എതിരാ. ഏതാണ് ഇവർ പറഞ്ഞ ശാസ്ത്രം എന്നാവും? ഇപ്പൊ ശാസ്ത്രത്തിനെതിരായാൽ, മനുഷ്യന്റെ ബുദ്ധിക്കെതിരായാൽ അതൊക്കെ തള്ളിക്കളയണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഹദീസ് നിഷേധിച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ പ്രബോധനത്തിൽ എഴുതി വിട്ടു. കാരണം ഇപ്പൊ അതാണല്ലോ, മൂപ്പരെ സ്വന്തം ഒരു പത്രം നടത്തിയിരുന്ന മനുഷ്യനാണ്, ശിർക്കിനും ബിദയത്തിനൊക്കെ എതിർത്തുകൊണ്ട്. അതിങ്ങോട്ട് നിർത്തലാക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിന് അദ്ദേഹത്തിന്റെ അല്ലിസ്ലാഹി ഇവരുടെ പിടിച്ചെടുത്തിട്ട് അത് ചവിട്ടി പൂത്തി, പിന്നെ ഞങ്ങളല്ല എന്ന് പറഞ്ഞു നോക്കി, അവസാനം ഞാൻ അന്വേഷണത്തിലൂടെ ആളെ പുറത്തു കൊണ്ടുവരികയാണ് എന്ന് വന്നപ്പോ ഉടനെ തന്നെ അബ്ദുസ്സലാം സുല്ലമിന് അലി അക്ബർ മൗലവിയെ കൂട്ടാതെ CPA KKAയും കൂട്ടിയിട്ട് സലാം സുല്ലമിയെ സ്വാധീനിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് ആ സംഭവം ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. പിന്നെ അല്ലിസ്ലായിനെ വരിക്കാര് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞ് അല്ലിസ്ലായിനെ സ്നേഹിച്ച് നക്കി കൊല്ലുകയാണ് ചെയ്തത്. പിന്നെ സലാം സുല്ലമിന്റെ നാക്കും മുറിച്ചിട്ടു, രണ്ട് കാലും കൂട്ടിക്കെട്ടി. ഇപ്പൊ ആ മനുഷ്യൻ എവിടെങ്കിലും ഷിർക്കിനെതിരെ പ്രസംഗം ഉണ്ടോ? ബിദഅത്തിനെതിരെ പ്രസംഗം ഉണ്ടോ? തൗഹീദ് പ്രചരിപ്പിക്കുന്നുണ്ടോ? സുന്നത്ത് പ്രചരിപ്പിക്കുന്നുണ്ടോ? വയല് പറയുന്നുണ്ടോ? പ്രബോധന രംഗത്തുണ്ടോ? ഇല്ല. ഇപ്പൊ ജമാഅത്തുകാരെ ശാന്തപുരത്ത് മൂപ്പര് ക്ലാസ് എടുക്കാൻ പോവുക. ഏയ്, ജമാഅത്തെ ഇസ്ലാമിന് മൗദൂദിയാളെ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ അദ്ദേഹം പ്രസംഗിക്കാറില്ല. ആ അബ്ദുസ്സലാം സുല്ലമി ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പേരിട്ട ശാന്തപുരം ഇസ്ലാമിയ കോളേജില് അവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുക. എന്താ എടുക്കുന്നത്?